சரிக பனி சனி பகரி ச ஹம்சத்வனி ராகம். ஆ ராகத்தில் எல்லாரும் கேட்டிட்டுள்ள ஒரு கீர்த்தனமான வாதாபி. அதே ராகத்தில் பல സിനിമാ ഗാനങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു രാഗമാണ്. അതിലേതാണ്ട് ഒരു 10-12 രാഗം, ആ 10-12 ഗാനങ്ങൾ ഞാൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അപ്പം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഈ രാഗത്തിൻ്റെ പ്രത്യേകതയാണ്, ഈ രാഗം കേൾക്കുന്നത് നമ്മുടെ മൂലാധാര ചക്രത്തിന് ഗുണം നൽകുന്നതാണ്. പാടാൻ അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആ ചക്രങ്ങളുടെ ദളങ്ങളുടെ ആക്ടിവേഷനും അതിൻ്റെ ആരോഗ്യമായ പ്രവർത്തനത്തിനും ഉപകാരം നൽകുന്നതാണ്. മൂലാധാര ചക്രത്തിന് 4 ദളങ്ങളാണുള്ളത്. മൂലാധാര ചക്രം ആരോഗ്യമായിരിക്കുന്ന പക്ഷം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂലത്തിനാധാരം നമ്മൾ, അതുകൊണ്ട് മൂലാധാരം സ്ട്രോങ് ആയിരിക്കണം. മൂലാധാരത്തിൻ്റെ ദേവൻ ഗണപതിയാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ വിഘ്നേശ്വരനെ സ്മരിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, പൂജകൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതായത് ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മൂലാധാരം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും സമ്പത്തും സ്ട്രോങ് ആയിരിക്കും. മൂലാധാരം പൃഥ്വിതത്വവുമായി ബന്ധിതമാണ്, അതുപോലെ ശനി എന്ന ഗ്രഹവുമായി ബന്ധിതമാണ്. മൂലാധാരം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്ഷൽ ഓർഗൻസ്, അതുപോലെ തന്നെ നമ്മുടെ മസിൽസ് ഒക്കെ സ്ട്രോങ് ആയിരിക്കുന്നതാണ്. മൂലാധാരത്തിലാണ് നമ്മുടെ രേതസ്സിൻ്റെ ഉറവിടം, അതിൻ്റെ സ്റ്റോക്കും. ഇപ്പം മൂലാധാരം സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഗുണങ്ങളാണുള്ളത്. സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകുകയും ആരോഗ്യം ഉണ്ടാകുകയും ചെയ്യും. ആരോഗ്യമുണ്ടെങ്കിലുണ്ടെങ്കിലേ നമുക്ക് എന്ത് സമ്പത്തുണ്ടെങ്കിലും അതിനെ അനുഭവിക്കാനായിട്ടുള്ളൊരു ഉത്സാഹവും സന്തോഷവും ഉണ്ടാകുകയുള്ളൂ. ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണ് നമുക്ക് അനിവാര്യം. അപ്പോൾ ഒരു ഡേയിൽ നമുക്ക് സമയം കിട്ടില്ല, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്ക് വേണ്ടി അലോട്ട് ചെയ്യാമല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പല സാധനവും ബ്രൗസ് ചെയ്യാനും കമൻറ്റ് നോക്കാനും ആവശ്യമില്ലാത്ത മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാൻ കളയുന്ന സമയത്ത് ഒരു യൂട്യൂബിൽ നിന്ന് ഹംസധ്വനി രാഗത്തിൽ ഒരു കീർത്തനം ഹെഡ്ഫോൺ വെച്ച് കേട്ടാൽ ഡെയിലി കേൾക്കുന്ന വഴി നമ്മുടെ മൂലാധാരം സ്ട്രോങ് ആകും. മൂലാധാരം സ്ട്രോങ് ആകുന്ന വഴി നമ്മുടെ സമ്പദ്ഘടനയും സ്ട്രോങ് ആകും. ഇതിപ്പോൾ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെ കർമ്മം വ്യത്യസ്തമാണ്. എങ്കിലും മൂലാധാരം സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ആരോഗ്യവും സമ്പത്തും സ്ട്രോങ് ആകുന്നതാണ്. അതുപോലെ ശനി ആയുസ്സിനെ തരുന്നതാണ്. ശനി നമ്മൾക്ക് അനുകൂലമാകും. ശനി അനുകൂലമാകണം എന്നുണ്ടെങ്കിൽ പല ഘടകങ്ങളും കൂടെ വേറെയുണ്ട്. അതായത് മറ്റുള്ളവരെ ചതിക്കാതിരിക്കുക, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അസൂയയും കുശുമ്പും ഒക്കെ വയ്ക്കാതിരിക്കുക. നമ്മൾ അത്തരത്തിൽ പ്രവർത്തിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ശനി ഒടുവിൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് ഒരു കവചം തീർത്ത് വയ്ക്കുന്നതാണ്. എല്ലാവർക്കും ശനി എന്ന് കേൾക്കുമ്പോൾ ഭയമാണ്. 7 ശനി, കണ്ടകശനി, അഷ്ടമശനി, ഇങ്ങനെ പല രീതിയിലുള്ള ചിന്തകളിലേക്കാണ് മനസ്സ് പോകുന്നത്. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത്
ശനി നമുക്ക് അനുകൂലമാണ്, അത് നമുക്ക് നല്ല ഫലങ്ങളെ നൽകുകയുള്ളൂ എന്നുള്ളൊരു മനസ്സ് ഉറച്ച് തീരുമാനിക്കുകയും ആ രീതിയിൽ നമ്മൾ സങ്കല്പം വയ്ക്കുക. ശനിയിൽ നിന്ന് വരുന്ന ഊർജം എനിക്ക് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാൻ അറിയില്ലെങ്കിൽ പോലും കണ്ണടച്ചിരുന്ന് നമ്മൾ ഒന്ന് സ്മരിക്കുക, ശനി എന്ന ഗ്രഹം നമ്മളിലേക്ക് നൽകുന്ന അതിൻ്റെ റേഡിയേഷൻ എപ്പോഴും എനിക്ക് ഗുണമാണ് ചെയ്യുന്നത്, ജീവിതത്തിൽ അഭിവൃദ്ധി ശനിയെ കൊണ്ടുണ്ടാകും, ആ ബ്ലെസ്സിങ്സ് കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പക്ഷം അത് നമുക്ക് ലഭിക്കുന്നതാണ്. ആ ഒരു സങ്കല്പം, ആ സങ്കല്പത്തിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത്. സൃഷ്ടി ഉണ്ടാകുന്നത് സങ്കല്പത്തിൽ നിന്നാണ്. അപ്പം എന്തുകൊണ്ട് നമുക്ക് സങ്കല്പം വെച്ച് നമ്മുടെ ആരോഗ്യവും സമ്പത്തും ഒന്ന് ഉയർത്തി മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു ദിനം 5 മിനിറ്റ് ഹംസധ്വനി രാഗത്തിൽ യൂട്യൂബിൽ ധാരാളം കിടപ്പുണ്ട്, നമ്മളേറെ കേട്ടിട്ടുള്ള യേശുദാസിൻ്റെ വാതാവിയാണ്. അപ്പോൾ അത് കേൾക്കുക, നമ്മുടെ ആരോഗ്യവും സമ്പത്തും നിലനിർത്തുക. നന്ദി, നമസ്കാരം.